ഇപ്പൊ ശ്രീജി, എനിക്കിപ്പോ ചോദിക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഈ പിതൃ എന്ന് പറഞ്ഞൊരു സങ്കല്പം, സങ്കല്പമല്ല ഒരു യാഥാർത്ഥ്യമാണ്, എങ്കിലും നമ്മൾ ഈ ഭാരതീയ സംസ്കാരം പിന്തുടർന്ന് വരുന്ന ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പിതൃ എന്ന് പറയുന്നത്. പിതൃദോഷം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഈ പിതൃ എന്ന് പറഞ്ഞ സങ്കല്പം യഥാർത്ഥത്തില് അതിന് പല ആംഗിളുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ സാധാരണയായിട്ട് പറയാറുണ്ട്, നമ്മുടെ ഭൗതികമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ 28 ദിവസങ്ങളാണ് പിതൃവിന്റെ ഒരു ദിവസം, അതുകൊണ്ടാണ് മാസ ശ്രാദ്ധം ചെയ്യുന്നത് എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ പിതൃ എന്ന് പറയുന്നതിനെ കുറിച്ച് അങ്ങയുടെ ഒരു സങ്കല്പം എന്താണ്, അല്ലെങ്കിൽ ശ്രീമാത്രയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? അത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, ഒരു ആൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അല്ലേ. വാസുദേവൻ, ഭഗവാൻ കൃഷ്ണൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആത്മാവ് എങ്ങനെയാണ്, ആത്മാവ് എപ്പോഴാണ്, ശരീരം വെടിയുമ്പോൾ ആത്മാവ് എവിടെ പോകും. യാത്രകളിൽ ആത്മാവ് ഇവിടെ നിൽക്കുന്നില്ല എന്നാണ് കണ്ടത്. നമ്മൾ കണ്ട യാത്രകളിൽ ആത്മാവ് എന്ന് പറയുന്ന സംഭവം ഇതിന് മണവും ഗുണവും ഒന്നും ഇല്ല. പിന്നെ ഇദ്ദേഹം ഭൂമിയിൽ നിന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ? രവീന്ദ്രൻ എന്ന് പറയുന്ന, രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ശരീരം വിട്ടു. രാമേന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ ആത്മാവ് എടുത്തണിഞ്ഞ ഒരുപാട് തിരുവസ്ത്രങ്ങളിലൊന്നാണ്, എൻ്റെ അച്ഛനായതുകൊണ്ടാണ് തിരുവസ്ത്രം എന്ന് പറയുന്നത്, വസ്ത്രങ്ങളിലൊന്നാണ് ഈ രാമേന്ദ്രൻ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ആളുമായിട്ട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല. ഉണ്ടാവുമോ? അച്ഛന്റെ മരണശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ച് ഡെപ്തിൽ ചിന്തിക്കാൻ പോകുന്നത്. ആത്മാവ് പോയി, പക്ഷെ അച്ഛൻ ഭൂമിയിലുണ്ട്. അറിയാമല്ലോ, ചില യാത്രകളിൽ ചില കാഴ്ചകളും ചില വാതായനങ്ങളും തുറന്നിടും. കരുത്തായിട്ടോ കഴിവായിട്ടോ കാണരുത്, അതൊരു കരുത്തുമല്ല, ഒരു കഴിവുമല്ല. ഓം യസ്യാം സമുദ്രവുദ സിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയ സംഭഭൂ യസ്യാമിദം ജിൻവതി പ്രാണദേജത് സാനോ ഭൂമി പൂർവപേയേ ദധാതു. എന്തിനോ വേണ്ടി, എന്തിനോ വേണ്ടി. അപ്പൊ ലൈവായിട്ട് അച്ഛനെ കാണുന്നു, മറ്റുള്ളവരെ കാണുന്നു, ഇതെന്താണ്? ആത്മാവ് പോയിട്ട് ഈ നിൽക്കുന്ന ആളാരാ? അതേ സ്വഭാവമുള്ള ആള്, ഗൈഡ് ചെയ്യാൻ വരുന്ന ആള്, ഗൈഡ് ചെയ്യാൻ വരുന്ന ആള്. അപ്പൊ എൻ്റെ ഒരു കൂട്ടത്തിൽ പെടുന്ന ശിഷ്യനാണെന്നും പറയാനുള്ളൊരു ധൈര്യമൊന്നും ഇല്ല. ഭഗവാന്റെ ശിഷ്യൻ നമ്മൾ പിടിച്ച് ക്ലാസ്സിൽ ഇരുത്തുന്നു എന്നുള്ളതല്ല ഉള്ളത്. അദ്ദേഹം ഒരു വേറിട്ട ധർമ്മത്തിൽ ഉള്ള ആളാണ്. അദ്ദേഹം എന്നെ ഒരു പ്രാവശ്യം അജ്മീറിലോട്ട് ക്ഷണിക്കുകയാണ്, എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാണ്, അജ്മീറിൽ കൊണ്ടുപോവാണ്. ഞാനൊരു ഓർത്തഡോക്സ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ഒരാളാണ്. ഞങ്ങളെ ആ ധർമ്മത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇവിടെ ഇല്ലതാണ്. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഹയർ സ്റ്റഡീസിനൊക്കെ പോയപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വന്നു, നല്ലൊരു ആത്മബന്ധമുണ്ട്. പക്ഷെ അകത്ത് തളം കണ്ടപ്പോൾ പെട്ടെന്നൊരു എനിക്കൊരു വിഷമം. ഞാൻ അന്നേരം അങ്ങോട്ട് ബ്ലെൻഡ് ആകാതെ മാറി ഓരോരുത്തരും ധ്യാനം, ഗുരുക്കന്മാരെല്ലാവരും ഒരുപോലെ, ഏത് വേഷം ഇട്ടോട്ടെ, ഗുരു എന്ന് പറയുന്ന സർവചരാചര ഗുരു, അതിനെ നിങ്ങൾ കിളർന്ന് വിളിച്ചാലോ, മെൽക്കിസദക്ക് എന്ന് വിളിച്ചിട്ടോ, സർവചരാചര ഗുരു മഹാദേവൻ എന്ന് വിളിച്ചാലോ, നിറത്തിൻ്റെ അടുത്ത് വരുമ്പം നിറമില്ല ഏകദേശം ഒരുപോലെ റിഫ്ലക്ഷൻസാണ്, മനുഷ്യർക്ക് അടുത്ത് വരും. ആളില്ല അതിൻ്റെ അങ്ങ് പിന്നിൽ, ആളിനെ എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ എഴുതി ചേർക്കുന്നതാണ്, ആളിനെ എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ എഴുതി ചേർക്കുന്നതാണ്. ദശമഹാവിദ്യ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ബാംഗ്ലൂരുകാരി ദശമഹാവിദ്യ ശ്രീമാത്രയിൽ നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള ശ്രീമാത്ര തന്നെ ഒരു തിരിഞ്ഞ മന്ത്രം എന്ന് പറയാനൊക്കത്തില്ല, മന്ത്രം ആവർത്തിക്കപ്പെടുമ്പോൾ ബലം കിട്ടുന്നതാണ്, ഇത് സർട്ടൻ കോഡുകളാണ്, അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പം ദേവി ബഹുളാമുഖി ദേവി അവർക്ക് ഇതായി പ്രത്യക്ഷം വെച്ചാൽ ഓപ്പൺ ആ സൈറ്റ് ഓപ്പൺ ആയെന്നു പറയുന്നില്ല ആധുനിക ഭാഷയിൽ, പ്രത്യക്ഷം അപ്പുറം ഇല്ലല്ലോ പ്രത്യക്ഷമാകാൻ. അമ്മ സംസാരിച്ചത് ഹിന്ദിയിലാണ്, ഇവര് കന്നഡക്കാരിയാണല്ലോ. അപ്പം ഇവരെ അടുത്ത് പറഞ്ഞു,
മാ ഇങ്ങനെയാണ് അമ്മ സംസാരിച്ച ഹിന്ദിയിലുള്ള ആ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞപ്പോൾ ഉള്ളിൽ ചിരിച്ച് ഞാൻ പറഞ്ഞു കിളി പോയതാകാം, അമ്മയ്ക്കെന്തോ ഭാഷ എന്നോട് സംസാരിച്ചത് പറഞ്ഞത്, എടാ ഏറ്റവും കൂടുതൽ ഭക്തർ എന്നെ ഇൻവോക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ അതെൻ്റെ ലാംഗ്വേജായി മാറും. 85-90% ഉപാസകർ, അമ്മയെ ഉപാസിക്കുന്നവർ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇതിലകത്തായിരിക്കും. എപ്രകാരം തമിഴ് എപ്രകാരം വേലായുധ സ്വാമിക്ക് മഹാസ്കന്ദന് പ്രത്യക്ഷം പ്രിയപ്പെട്ടതാണ്, ആര് ശരീരത്തിൽ ഭഗവാൻ വരുന്ന സമയത്ത് തമിഴിലാണ് സംസാരിക്കുന്നത്, എന്തേ അദ്ദേഹത്തിന് മലയാളം പഠിച്ചുകൂടി എന്ന് ചോദിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ. എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അജ്മീർ ചെന്ന് കഴിഞ്ഞ് മാറിയിരുന്നപ്പോൾ എനിക്കുണ്ടായ കമ്മ്യൂണിക്കേഷൻ എന്താ മാറിയിരിക്കുന്നു, അവിടുത്തെ സ്വത്വം ഉപ്പ് ഖബറുകളെ ആരാധിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നോട് പറഞ്ഞു നീ ഇതുവരെ അങ്ങനെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല? ഞാൻ പറഞ്ഞില്ല. അഭിമാനത്തോടെ പറഞ്ഞു ആരാ നിന്റെ ഗുരു? നമ്മുടെ സർവചരാചര ഗുരു മഹാദേവന്റെ ഒരു ഭാവമായ കണ്ടിയൂർ മഹാദേവൻ, ശിവൻ, ലോർഡ് ശിവ. ഓഹോ, എങ്ങനെയാ നിലം സാധാരണ ഇതിലാണോ? അതായത് സാധാരണ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്ന പോലെ ഒരു ക്ഷേത്രം പോലെയാണോ അത്? ശ്രീകോവിൽ ഉയരത്തിലാണോ? സാധാരണ പ്രതലത്തിൽ നിന്നും ഒരേ അടി രണ്ടടി അല്ല, ഒരു 10 ഉയരത്തിലാണോ ശ്രീകോവിൽ എന്ന് ചോദിച്ചു. 10 or 12 ആണേ. ഇനി നീ കണ്ണടച്ച് നോക്കുമോ എൻ്റെ അടിയിൽ ഒരാളിരിപ്പുണ്ടോ? എല്ലാ മഹാശിവക്ഷേത്രങ്ങളും സമാധി സ്ഥലങ്ങളാണ്. ഇതും ഒരു സമാധി സ്ഥലമാണ്. ഗുരുക്കന്മാർ അവരുടെ ഭൂമിയിലെ ജോലി കംപ്ലീറ്റ്, അവരുടെ മിഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി അവരുടെ പഞ്ചശരീരങ്ങളിലെ സ്പിരിച്വൽ ബോഡി ഭൂമിയിൽ സ്ഥിരമാക്കി വെക്കും. മെന്റൽ ബോഡിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അത് തന്നെയാണ് ശിവക്ഷേത്രങ്ങളെല്ലാം. ഗുരുവിന്റെ ആത്മാവ് അവിടെ നിൽക്കുന്നില്ല, അതെങ്ങനെയോ പോയി. ഗുരുവിന്റെ 2 ഇവിടെ നിൽപ്പുണ്ട്, സ്പിരിച്വൽ ബോഡിയും മെന്റൽ ബോഡിയും. ബോധശരീരവും ആത്മീയ ശരീരം, മലയാളം എനിക്ക് ഇന്നത്തെ പുസ്തകം വായിച്ച ശീലം ഇല്ലാത്തതുകൊണ്ട് അത്രയും കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ബോഡി ഭൂമിയിലുണ്ട്, കർമ്മങ്ങൾ ബാക്കി വെക്കാൻ. ഇനിയും ഒരു ശരീരം എടുക്കാനുള്ള വൈമുഖ്യം കൊണ്ടാണ് ജന്മത്തിന്റെ ബുദ്ധിമുട്ടാറ്. ഏത് മിടുക്കനായാലും ബോധതലത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് താഴോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ജന്മങ്ങളുടെ ദുരിതമാണ്. ആ അതുകൊണ്ടാണ് അടിയന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ലൈവായിട്ട് നിൽക്കുന്ന ഗുരുപ്രഭാവമായ ശ്രുതി ബാബ. 16 മുമ്പുള്ള ചരിത്രം ആർ നോട്ട് നോൺ. ആർക്കെങ്കിലും അറിയാം? പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. അല്ല അദ്ദേഹം എന്താ പറയാഞ്ഞ്, വെറും 100 അപ്പുറത്ത് അദ്ദേഹം ജനിച്ചെങ്കിൽ അത് കുഴപ്പം പിടിച്ച സ്ഥലമായിരുന്നു, അവിടെ അച്ഛനമ്മമാർ മോശമായിരുന്നു എന്താണ്? ശരിയാണ്, സന്യാസിമാരുടെ ഒറിജിൻ അന്വേഷിക്കരുത്. എന്നിരുന്നാലും പറയാമല്ലോ, 16 മുമ്പുള്ള ജീവിതം അൺനോൺ ആയത് എന്താണ്? ഗുരു അവിടെ ജനിച്ചിട്ടുമില്ല അല്ലേ? നല്ല സാന്നിധ്യം, നല്ല സാന്നിധ്യം. ലൈവായിട്ട് എന്താ പറയാ, ഗുരു അവിടെ ജനിച്ചിട്ടില്ല. ചിലർ പറയുമല്ലോ എനിക്ക് ബാബ ശരീരത്തിൽ നിന്ന് ബാബയായിട്ട് പിന്നെ ജനിച്ചു ഉണ്ടാവാം. ഗുരുവിന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ഏത് ശരീരത്തിലും ഗുരു പോകും. ഗുരുവിന് കെമിസ്ട്രിയെ കുറിച്ചാണ് പറയാനുണ്ടെങ്കിൽ, അങ്ങേക്ക് അതിനെക്കുറിച്ച് ജനിതകപരമായി കെമിസ്ട്രിയെ കുറിച്ച് ഒരു ബന്ധമുണ്ടെങ്കിൽ അങ്ങയിലൂടെ ഗുരു പ്രവർത്തിക്കും. ഭോഗർ എന്ന് പറയുന്ന മഹാഗുരു എത്ര ശരീരങ്ങളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാമോ? 7000 പല ആളുകളെയും ചിന്തിക്കേണ്ടി വരും. പല ആളുകളെയും, ആൽബർട്ട് ഐൻസ്റ്റീൻ സഹിതം ഞാൻ വെളിവാക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന പലരെയും ചിന്തിക്കേണ്ടി വരും. ഐൻസ്റ്റീനെ കുറിച്ച് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതായത് നമ്മുടെ രാധാകൃഷ്ണ പണിക്കർ സാറിന്റെ ഒരു ഇന്റർവ്യൂവില് നമ്മളത് ഡിസ്കസ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം അന്യലോകത്തിരുന്നു കൊണ്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട്, അതിൽ ഈയുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൗതുകത്തിന് അതിങ്ങനെ നീക്കി നോക്കുമ്പോഴും ഓരോ ദിവസങ്ങളിലും ഓരോ അക്ഷരങ്ങളിലും വന്ന് നിൽക്കുകയായിരുന്നു. ആദ്യത്തെ ദിവസം ട്രയൽ പീരീഡ്, അപ്പൊ നോർമലി ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ ആദ്യത്തെ ഞാനങ്ങനെ ഇത് കുറിച്ച് വെച്ചു. അപ്പൊ ഈ എന്ന് പറയുന്ന ഒരു അക്ഷരം വരുന്നു,
അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് ഐ ആയിരുന്നു. അപ്പൊ അതിനൊന്നും ഒരു സീക്വൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറെ നാടുകൾക്ക് ശേഷം നോക്കുമ്പോഴാണ് ഇ ഐ എൻ എസ് എന്ന് വരുന്നത്. അത്ര നോക്കി അത്രയാണ് വന്നത്. അപ്പൊ ഞാനന്ന് എന്റെ അത് പഠിപ്പിച്ച ആളിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊരു എനർജി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഗോൾഡ് റിംഗ് ഇട്ടുകൊണ്ട് നിങ്ങളൊന്ന് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ടായിരുന്ന അരുൺ കൂടെ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ പുള്ളിയുടെ കയ്യിൽ റിംഗ് ഉണ്ടായിരുന്നു, അതായിരിക്കും പാകമായിരുന്നില്ല. എന്നാലും ഞാൻ വെറുതെ എടുത്തിട്ടു. ഇട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ മിറാക്കിൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇ സീറോ ഇസ് ഈക്വൽ ടു എന്ന് തുടങ്ങുന്ന ഒരു ഇക്വേഷൻ. അത് ഇന്ന് ചന്ദ്രയാൻ മിഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ജിനീഷ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഐ എസ് ആർ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അവരെല്ലാം അതിനെ ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ എന്റെ സ്റ്റുഡൻസിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഐ എസ് ആർ ഉള്ള സയന്റിസ്റ്റാണ് ഡോക്ടർ പ്രജിത്ത്. അപ്പൊ പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയതാണ്, കുറെ ആളുകളെല്ലാം കാണിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഈ സീറോ എന്ന് പറയുമ്പോൾ അത് ഗ്രൗണ്ട് ലെവൽ സീറോ ആണോ അതോ അത് എഫ്സിലോൺ സീറോ ആണോ, ആ സിമ്പിൾ കറക്റ്റ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതുമ്പോഴും വരുന്നതാണ്, പക്ഷെ അത് ഗ്രൗണ്ട് ലെവൽ സീറോ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു വരും നമ്മുടെ ശൂന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അതിന് ഏറ്റവും വലിയ സംഭവം ഗുരുവിനും ഇവിടെ ഇതാണ് വിഷയം. ആൻസ്റ്റൈൻ അങ്ങനെ, ഇത് മാത്രമല്ല കലാകാരന്മാർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഒരാൾക്ക് ചിന്തിക്കാൻ വയ്യാത്ത സ്റ്റാർ വാല്യൂ സ്റ്റാർഡും വരുന്നത്? ഹയർ ബീങ്സിന്റെ കണക്ടിവിറ്റി ഉണ്ടാവാണ്. പലരും ലൈവ് ലൈവ് ആയിട്ട് പലരുടെയും കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. ആരാണെന്ന് ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറയാം, ആളുകളുടെ എണ്ണം അങ്ങോട്ട് പറഞ്ഞു തരാം. തമ്പി ബാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു വന്ന ആളുകളുണ്ട്. കാര്യം ദേ ആർ സ്റ്റിൽ എക്സിസ്റ്റ്, കാര്യങ്ങൾ ഇനിയും ഉണ്ട്. കേവലപരമായ 50-ഓ 60-ഓ വയസ്സ് കൊണ്ട് ഒരു ഗുരുവിന്റെ വർഷം കൊണ്ട് ഒരു ഗുരുവിന്റെ ഭൂമിയിലെ ചിന്തകൾ ഒന്ന് ഇതാകാൻ ക്രോഡീകരിക്കാൻ പറ്റുന്നില്ല. ഗുരു ലോക്ക് ചെയ്യപ്പെടുകയാണ്. ആക്ച്വലി എന്താണ്, ശിഷ്യവൃന്ദങ്ങൾ വന്ന് ചുറ്റും നിരക്കുന്നു, പിന്നെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസൃതമായി ഗുരുവല്ല ഗൈഡ് ചെയ്യപ്പെടുന്നത്, ശിഷ്യന്മാർ ഗൈഡ് ചെയ്യുക ഗുരുവിനെ. ആക്ച്വലി ശരിയല്ലേ? വരുന്ന എന്താ വരുന്ന, ആരെങ്കിലും ഈ ഈക്വൽ സീറോ എന്ന് പറഞ്ഞ ഇക്വേഷനുമായിട്ട് ആരെങ്കിലും ഗുരുവിന്റെ അടുത്ത് വരുമോ? ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്ന എന്താ ആൺകുഞ്ഞാണോ? ഫിസിക്കൽ അബണ്ടൻസിന് വേണ്ടി മാത്രമാണ് ആൺകുഞ്ഞാണോ? കല്യാണം പെട്ടെന്ന് നടക്കുമോ? 1000 എണ്ണം ചോദിച്ചു കഴിഞ്ഞപ്പോ ജീസസിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നപ്പോ പറഞ്ഞില്ല, എല്ലാവരും എന്നെ പ്രാർത്ഥനയിലൂടെ എന്നെ എന്ത് ചെയ്യുവാണ്, എന്നെ എനിക്ക് പ്രഷർ തരുകയാണ്. എല്ലാവർക്കും അവരുടെ കയ്യിലിരിക്കുന്ന പേപ്പർ, ഗുരുവിന്റെയും ദേവന്റെയും ഒക്കെ വിഷയം ഇതാ, കൊണ്ടുവരുന്ന ആളുടെ പേപ്പറിൽ ഒപ്പിടാൻ നിർബന്ധിക്കുക. പറഞ്ഞാൽ മനസ്സിലായി, ഗുരുക്ക് പോലും അവൻ ചോദിച്ചിട്ടില്ല എന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ എന്താണ്. എല്ലാ ഗുരുക്കന്മാർക്കും പറ്റുന്ന ഇതാണ്. ഗുരുവിന് ഒരു വഴിക്കും വിടൂല, ഗുരുവിന്റെ 60-70 വർഷം പോയി, അത് കഴിയുമ്പോഴാണ് ഗുരുവിന് ഈ ശരീരത്തോടല്ലേ അവൻ സംവേദിക്കത്തുള്ളൂ, അത് കഴിയുമ്പോഴാണ് ഗുരുവിന് പെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ ഗുരു ശരീരങ്ങളിലൂടെ പ്രവർത്തിക്കും. ഇത് തന്നെയാണ് പിതൃവും. പിതൃവ് എന്ന് പറയുമ്പോൾ അവൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. മൈൻഡ് എന്താണ് മൈൻഡ്? മൈൻഡ് എന്നിനി ഒരു ആവർത്തനമില്ല, അത് തന്നെ. അപ്പൊ എന്താ കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്നെസ്, പിന്നെ നിങ്ങൾക്ക് അൺകോൺഷ്യസ്, അത് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്, ഈ രീതി ഇപ്പം സൂപ്പർ കോൺഷ്യസ്, ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും താങ്കൾക്ക് ചിന്തിക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഭൂമിയിലെ കോറായിട്ടൊരു സാധനം സബ് കോൺഷ്യസ് ഉപബോധ മനസ്സ് എന്നല്ലേ അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ്, ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കമ്മ്യൂണിക്കേഷൻ വന്നത് നിങ്ങളുടെ എൻറ്റിറ്റി എന്ന് പറയുന്നത് അത് മാത്രമാണ്. ഭൂമിയിൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ട സംഭവങ്ങൾ, ഇപ്പൊ ത്രിപുരങ്ങൾ, സ്കന്ദനെ ത്രിപുര, ഞാൻ യജമാനെ നമ്മൾ വിളിക്കുന്ന ത്രിപുരാന്തക, ത്രിപുരങ്ങളുടെ അന്ധതയെ മാറ്റുന്നവനെ സ്ഫുടം ചെയ്യുന്ന രണ്ടും ഭഗവാനെയും പറയും. ത്രിപുരാന്തകൻ ശിവൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം ലെവലിലാണ്. ശിവൻ എന്ന് പറയുന്ന സംഭവം അന്ധതയെ, ത്രിപുരങ്ങളുടെ അന്ധതയെ മാറ്റുന്നവൻ സ്കന്ദൻ. അതാ മറ്റേ ത്രിപുരങ്ങളെ, മൂന്ന് തലങ്ങളെയാണ് ഭസ്മമാക്കുന്നത്. മറ്റടുത്ത് ചോദ്യമില്ലല്ലോ, ഒന്നീ കത്തിക്കും അല്ല കെടുത്തും, ഇതല്ലാതെ ഇതിനിടയ്ക്ക് മങ്ങിക്കത്തലില്ലല്ലോ, ഉണ്ടോ? മറ്റേന് മങ്ങിക്കത്തലില്ല. ഒന്നീ ത്രിപുരങ്ങളെ അന്ധ, നമ്മുടെ ത്രിപുരങ്ങളെയാണ് അവിടെ സമർപ്പിക്കുന്നത്. ആ ത്രിപുരങ്ങൾ കോൺഷ്യസ്നെസ്, സബ് കോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസിലേക്ക് പോയില്ലെങ്കിൽ അൺകോൺഷ്യസ്, ഏറ്റവും കൂടുതൽ സ്ക്രാച്ചസ് കിടക്കുന്ന, ഡീപ് സ്ക്രാച്ചസ് കിടക്കുന്ന മേഖല അല്ലെ, ആ മേഖലയിൽ നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? സ്ഫുടം ചെയ്യാൻ വേണ്ടി. എന്റെ യജമാനൻ സ്ഫുടം ചെയ്യുന്ന ആളാണ്. ഗണപതി ഭഗവാൻ അതല്ല ചോദിക്കുന്ന സ്പെസിഫിക് ആൻസർ. ഒരു സിമ്പിൾ ഒരു ഇത് പറയാം, കടികറി പോവല്ല, എടാ ഞാനടാ പ്രണവം, നീ ഓമെന്ന് എഴുതുക.
ഓം എന്ന് എഴുതുക. ശരി, പേപ്പർ ഇങ്ങനെ തന്നെ പിടിക്കുക, ഇത് ത്രീ ഡയമെൻഷനിലാക്കുക. ഇത് 180 ആണെങ്കിൽ 90 ഡിഗ്രിയിലേക്ക് ഇങ്ങനെ പോവുക. നീ ഒന്ന് നോക്കിക്കുക, അതെന്തായി പ്രണമം ഇങ്ങനെ വരുമ്പോ എന്തായി. അപ്പൊ ഞാനടാ എല്ലാ മന്ത്രത്തിന്റെ മുമ്പിൽ ഓം ചോദിക്കുന്നത് പ്രണവത്തിന്റെ ആകാരവും, പ്രണവത്തിന്റെ ആകാരവും പ്രണവത്തിന്റെ അധിപനും പ്രണവത്തിന്റെ സ്വരവും ഞാനാണ്. ഞാൻ ബ്രഹ്മത്തിന്റെ അണ്ഡവുമാണ്, ഞാൻ ബ്രഹ്മത്തിന്റെ അണ്ഡവുമാണ്. എടാ രണ്ട് രുദ്രം വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്റെ അപ്പൻ എന്റെ തലയും എടുത്തത്. എന്റെ മരുത്തട്ട് ബ്രഹ്മാവും എന്റെ ഉദരം വിഷ്ണുവും എന്റെ ശിരസ് രുദ്രനുമാണ്. എടേ രണ്ടുപേരുടെ വേണ്ടേ അതിഞ്ഞു താ, എന്നിട്ട് ആനയുടെ തലയെന്ന് പറയും. അത് ഓങ്കാരമാണ്. ആനയുടെ തലയെന്ന് മാത്രമല്ല, കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ്, ആനയുടെ തല മാത്രമല്ല, ആ രൂപം പുരുഷന്റെ ജന്മ ഒരു ജനന ഒരു രൂപവും കൂടി ആകാം അല്ലേ. അങ്ങനെയും ചിന്തിക്കാം, അതുകൊണ്ട് മോശം സ്ഥലമൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ജന്മത്തിന്റെ റൊട്ടേഷൻ അല്ലടാ, ഇവിടെ ഇവിടെ ഞാൻ ജന്മം നിയന്ത്രിക്കുന്ന ആളല്ലേ. മഹാഋഷി മഹാമുനി ചോദിക്കുന്നതിന് എന്തുത്തരം, ചോദിക്കുന്നതിന് എന്തും ഏറ്റവും പെട്ടെന്ന് പ്രസാദിച്ച് ഉത്തരം കിട്ടുന്ന നീ അറിവിന്റെ ബോധത്തിൽ ഗണപതിയെ അങ്ങോട്ട് സ്വീകരിച്ചാൽ നിനക്ക് പ്രതിഷ്ഠിക്കേണ്ട സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നീ പ്രതിഷ്ഠിച്ച് നമ്മളെ ഇതിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എലവേറ്റർ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഗൈഡിങ് ഫോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഗണപതിയാണ്. അപ്പൊ നമ്മൾ ത്രിപുരങ്ങളെ കുറിച്ച് പറയുന്നത്, ആ ത്രിപുരങ്ങളുടെ അന്ധത നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഭൂമിയിൽ, നിങ്ങളുടെ ഈ സോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഭൂമിയിൽ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ദിസ് ഓൾറെഡി നമ്മൾ വാങ്ങിക്കുന്ന മൊബൈലിന്റെ 40% അവര് എല്ലാം ഇത് ചെയ്തിട്ടല്ലേ പ്രീ ഇൻസ്റ്റോൾഡ് വരുന്ന 45-50%, 50%ത്തിലുള്ളൂ നിന്റെ കളി. The subconscious mind is same. 30% is evolved from your previous incarnations. Forty percent from your ancestral connectivity. 70. Rest the 30%, out of 30%, അതിന്റെ ഏതാണ്ട് 70% up to 20 years. ബാക്കിയുള്ളതേ ഉള്ളൂ നിന്റെ കളി, പുതിയ മൊബൈലിന്റെ കളി തന്നെ. 12 വയസ്സ് വരെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും പല ജ്യോതിഷികളും ശേഷം ഭൂമിയിൽ ഉറക്കുമെന്ന് അറിയുന്നത് 12 years വരെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മൃതിയുടെ ഭ്രംശം, ആ വ്യാഴവട്ടം ഒന്ന്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ സ്മൃതികൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ എന്താണ് നമ്മുടെ വലിയ സംഗീതജ്ഞരെ വരെ ഞെട്ടിപ്പോവ, കൊച്ചു കുഞ്ഞുങ്ങൾ 3 ജനിച്ചിട്ട് KSFA ചിട്ടിയുടെ പ്രായമില്ല, 30 ഒരു കാറിന്റെ EMI 72 മാസമാ. 36 മാസം ഉള്ളവനാണ് രാഗം. ഏയ് അവിടെ നിങ്ങളുടെ മ്യൂസിക് തെറ്റാണ്, പാടുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഓടക്കുഴിയിൽ വായിച്ചേക്കുന്നു. ശ്രുതി 2 തട്ട് കുറയ്ക്കണേ. സംഗീത കോളേജിൽ പോയച്ചാ ശ്രുതിയുടെ തട്ടറിയുന്നു. ഇവിടെ 20-ാമത്തെ വയസ്സിൽ പറയുന്നവൻ 36-ാമത്തെ മാസമാണ് പറയുന്നത്. അപ്പോഴേ പുതിയ ശാസ്ത്രകാരന്മാർ പറയും, എന്ത് പറയും, എല്ലാവരിലും എല്ലാമുണ്ട്. ഈ സമയത്ത് തട്ടി ഉണർത്താൻ ആരുണ്ടായിരുന്നു, അപ്പം പാടത്തില്ലല്ലോ പലരുടെയും, ഒരു ബന്ധവുമില്ലല്ലോ. ഈ കുഞ്ഞുങ്ങളെ ഗിഫ്റ്റഡ് കിഡ്സ് എന്ന് പറഞ്ഞു 60 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കുറഞ്ഞും പാ പറഞ്ഞ മനസ്സിലായി. 144 മാസം കഴിയുമ്പം നമ്മളറിയാമല്ലോ, പഴയ ഈ ജൂനിയറിൽ വരുന്നവരൊന്നും 12 വയസ്സ് കഴിഞ്ഞാൽ ഇല്ല പലരും. ഉണ്ടോ യങ് സെലിബ്രിറ്റീസ് ആയിട്ട് അത് കഴിഞ്ഞാൽ പലരും ഇല്ല. അപ്പൊ പറയുന്നത് ശബ്ദം മാറിയപ്പോ കുഞ്ഞിന്റെ ശബ്ദത്തിന് അത്രയും അതല്ല, സ്മൃതിയാണ്. സ്മൃതികളുമായിട്ട് വരുന്നു, അത് പകരുന്നു, അത് കുറയ്ക്കാൻ വേണ്ടി 28 നമ്മൾ കെട്ടുന്നു, മുറുക്കി കെട്ടുന്നു. ഇരിയടാ ഭൂമിയിൽ നിന്ന് അതാ 28 എന്ന് പറയുന്നത്. 27-ാമത്തെ ദിവസവും 28-ാമത്തെ ദിവസവും മുറുക്കി കെട്ടുന്നു. എനിക്കോ ഓ ശരി ശരി ശരി